അപ്പോ മണവാളം ചേട്ടാ, മണവാളം ചേട്ടൻ നമ്മുടെ ഉർവശി തിയേറ്റേഴ്സിൽ വന്നു, ഇത്രയൊക്കെ സന്തോഷിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ വന്നപ്പോ തുടങ്ങി ചേട്ടൻ്റെ ആ ഒരു ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഇവരുടെ പെർഫോമൻസ് ഒന്നും ചേട്ടനെ അവിടെ തൃപ്തിപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ലേഡീസിന്റെ പെർഫോമൻസ് വേണം, അങ്ങനത്തെ നല്ല കളർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് വേണം വേണം എന്നുള്ള ഒരു രോദനം ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ചേട്ടാ, ഈ ഉർവശി തിയേറ്റേഴ്സിന്റെ ഒരു ചെറിയ ആകർഷിക്കാൻ വേണ്ടി ഞാൻ ആകർഷിച്ചില്ല, അതുകൊണ്ടാണ് മുഖത്ത് ഈ ഒരു ഗ്ലാനി. അതെ, ആ വൈക്ലഭ്യം മാറ്റാനായി മറ്റെന്തെങ്കിലും ഒന്നും കൂടെ ഒരാളെ കൊണ്ടുവരും. അത് എന്റെ ഒരു ലേഡീസ് തന്നെ. ഈ ലേഡിയെ കണ്ടു കഴിഞ്ഞാൽ മണവാളത്തേട്ടന് പിന്നെ വേറെ ആരെ കാണാൻ തോന്നില്ല. അത്രയ്ക്ക് സുന്ദരിയാണ്, കഴിവുള്ളവളാണ്, ഉർവശി തിയേറ്റേഴ്സിന്റെ വലിയൊരു അഭ്യുദയ കാംക്ഷയാണ്, എന്റെ ഒരു ഉത്തമ സുഹൃത്താണ്. ചേട്ടാ, ഒരു പ്രാവശ്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഞാൻ വിളിക്കാൻ പോവുകയാണ്, കഴിഞ്ഞ 15 വർഷമായി ഉർവശി തിയേറ്റേഴ്സിന്റെ നിത്യ യൗവനമായ നമ്മുടെ പ്രിയങ്കരിയായ റിയാ മോൾ. ഡാർലിംഗ്, ഹൗ ആർ യു? മണവാളച്ചേട്ടൻ, നിന്റെ പ്രിയപ്പെട്ട മണവാളച്ചേട്ടൻ. നമസ്കാരം മണവാളേട്ട, സുഖാണ്? കുറച്ച് കാശ് മേടിച്ചെടുക്കാനുണ്ട്, അപ്പൊ ഒന്ന് സഹായിക്കണം. നിന്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മണവളഞ്ചേട്ട കശരു. മണവളയിട്ട് കണ്ടിട്ട് ആകെ എക്സൈറ്റഡ് ആണ്. ഞാൻ എന്തൊക്കെ ചെയ്യാ? മണവളഞ്ചേട്ട എന്ത് വേണം, എന്റെ എല്ലാ ഐറ്റം ഡാൻസ് കളിക്കും, പാട്ട് പാടും, എന്ത് വേണം കളിക്കും. എന്തായാലും ഇഷ്ടം റിയക്ക് ഞാൻ സ്റ്റേജ് അങ്ങ് വിട്ടു തന്നിരിക്കുന്നു. കൂട്ട് വിളയാടുക. മണവാളഞ്ചേട്ട കാശ് തരണം അവസാനം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യം ഒരു പാട്ട് പാടാം. മണവളേട്ടനും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യല്ലോ അല്ലേ? എന്താ പിന്നെ? പ്ലീസ് കാരി ഓൺ, കാരി ഓൺ. നല്ലൊരു കൈയടി നമ്മുടെ പ്രിയപ്പെട്ട റിയാ മോൾ. പ്രാർത്ഥിക്കണം കേട്ടോ, എല്ലാരും പ്രാർത്ഥിക്കണം പ്ലീസ്.
ലോട്ടറി അടിച്ച പോലെ എനിക്ക് കുട്ടി കൊടുത്തു. അല്ലല്ല, മുതലാളി കൊടുക്കുമെന്ന് വിചാരിച്ച ഇതൊക്കെ അങ്ങോട്ട് തന്നത്. അപ്പൊ കുട്ടിക്ക് വല്ലാതെ പാട്ടുപോലെ ഡാൻസ് ചെയ്ത് തളർന്നല്ലേ, ഇനി കുറച്ച് ഉറക്കം നല്ല. നിന്റെ തൊണ്ടയിൽ തുളസില്ല ഒന്നിപ്പ. താങ്ക് യു, താങ്ക് യു. അതെ, അതായത് മണവാള മുതലാളി വന്നപ്പോ മുതലേ ഞങ്ങളെ ആണുങ്ങളെ ഒരു കാര്യത്തിലും പരിഗണിക്കണില്ല, അതുകൊണ്ട് നിവൃത്തിയില്ലാതെ ഇങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്. ചുമ്മാ അല്ലേ ഇവനെ കെട്ടിപ്പിടുത്ത പാമ്പം പാലത്തോ പിടിക്കണില്ല. ഞാൻ ബെഡൊക്കെ പോയി, ഇവര് വീട്ടിലെത്തി ബെഡ് വീട്ടിൽ എത്തി. പക്ഷെ അതുകൊണ്ട് മണവാളൻ ഒരു കാര്യം ആലോചിക്കണം, അവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു നാടക കമ്പനി ആവുമ്പം എല്ലാം. എന്റെ മീര ജാസ്മിനെ അതിന് പറ്റിക്കരുത്. എനിക്ക് ഇവിടെ ഒരു പ്രശ്നം തീർക്കാനുണ്ട്. ചേട്ടൻ അവിടെ പോയിരുന്നേ, മീര ജാസ്മിൻ അല്ലേ ചേച്ചി, ഇവിടെ വരൂ. ഞാൻ തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ നടക്കുന്നു. കാശ് തരാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇത്ര നേരം സഹിച്ചാണ്. ചേച്ചി ഇവിടെ വാ ചേച്ചി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിനെ. അല്ല, ഈ ലോകത്തുള്ള സർവ്വ ആൾക്കാരുടെയും പേര് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്റെ പൊന്നു നദിയാമോ ഇതും അതല്ല. ഒരാളെ കളിയാക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിക്കൂ. എന്താണ് ശരിക്കും പേരെന്താണ്? സലീം കുമാർ. ഞാനൊരു സിനിമാ നടനാണ്. ആദാമിന്റെ അഭിനയിച്ചാമിന്റെ പട്ടാണല്ലേ. ഇപ്പൊ കാര്യം പിടികിട്ടി. എത്ര പൈസ കിട്ടുമെന്ന് പറഞ്ഞാലും ഈ പാർട്ടി ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഇനി ഇവിടെ നിർത്താൻ കൊള്ളൂല, ഒട്ടും കൊള്ളൂല. അടുത്തത് ആക്രമണം തന്നെയായിരിക്കും. അനൗൺസ് ചെയ്തു, അനൗൺസ് ചെയ്തു. തീർത്തിട്ട് നമുക്ക് ബാക്ക് സ്റ്റേജിൽ കൊള്ളൂ. അപ്പൊ ഏതായാലും മണവാളം മുതലാളി ഇന്ന് ഇവിടെ വന്നത് കൊണ്ടും ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചത് കൊണ്ടും ഇതുവരേക്കും ചേച്ചിയുടെ പേരെന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടും ഇന്നത്തെ ഈ അധ്യായം താൽക്കാലികമായി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.